ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് 100 ദിനങ്ങൾ രോഗികളുടെ എണ്ണം റോക്കറ്റ് വേഗത്തിൽ വർദ്ധിക്കുന്നു പരിശോധനകൾ കൂട്ടാൻ നിർദ്ദേശം രോഗമുക്തരുടെ എണ്ണത്തിലുള്ള വർദ്ധനവാണ് ആകെ ആശ്വാസം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ രാജ്യത്ത് 580 കോവിഡ് കേസുകളാണ് ഉണ്ടായിരുന്നത് 100 ദിവസത്തിനിപ്പുറം ഈ സംഖ്യ 600,000 എത്തിയിരിക്കുകയാണ് രാജ്യത്ത് പരിശോധനകൾ അടിയന്തരമായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ICMR നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോവിഡിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി രാജ്യത്ത് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ട് ഇന്ന് 100 ദിവസങ്ങൾ പൂർത്തിയാവുന്നു മാർച്ച് 25-നാണ് രാജ്യത്ത് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത് ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാർഗനിർദ്ദേശം രാജ്യത്ത് ഇപ്പോഴും തുടരുകയാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ 4 ഘട്ടങ്ങളായി നടപ്പിലാക്കിയ ശേഷം കൂടുതൽ ഇളവുകളോടെ അൺലോക്ക് ഘട്ടം തുടങ്ങി കുടിയേറ്റ തൊഴിലാളികളുടെ ദുരിത കാഴ്ചകൾ രാജ്യത്തിന്റെ വേദനയായി പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള വന്ദേ ഭാരത് പദ്ധതിയും തുടരുന്നു 20 ലക്ഷം കോടിയുടെ സാമ്പത്തിക ഉത്തേജന പാക്കേജും പരിഷ്കാര നടപടികളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ രാജ്യത്ത് 550 കോവിഡ് കേസുകളാണ് ഉണ്ടായിരുന്നത് 100 ദിവസത്തിനിപ്പുറം ഈ സംഖ്യ 600,000 എത്തിയിരിക്കുകയാണ് രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിനിടെ പരിശോധനകൾ അടിയന്തരമായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ICMRഉം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പരിശോധനയ്ക്ക് കുറിപ്പടി നൽകാൻ സ്വകാര്യ ഡോക്ടർമാരെയും അനുവദിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു RT-PCR ടെസ്റ്റുകൾക്കൊപ്പം ദ്രുത ആന്റിജൻ പരിശോധനകളും ഉപയോഗപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം മഹാരാഷ്ട്രയിൽ കോവിഡ് മരണം 8,000 കടന്നു തമിഴ്നാട്ടിൽ ഇന്നലെ 3,882 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ദില്ലിയിൽ 2,442 പേർക്ക് രോഗം കണ്ടെത്തിയതോടെ ആകെ കേസുകൾ 90,000-ത്തിനടുത്തെത്തി കർണാടകത്തിൽ പ്രതിദിന കണക്കിലെ ഏറ്റവും വലിയ വർധനവാണ് 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയത് 1,272 പേർക്ക് ഇന്നലെ മാത്രം കർണാടകത്തിൽ രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആകെ രോഗബാധിതരുടെ എണ്ണം 600,000 കടന്നു ലോകത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,08,00,000 അടുക്കുകയാണ് 24 മണിക്കൂറിനിടെ 188,000-ലേറെ പേരാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് ഉയർന്ന പ്രതിദിന നിരക്കാണിത് അമേരിക്കയിലാണ് 24 മണിക്കൂറിനിടെ ഏറ്റവും അധികം പേർക്ക് രോഗം ബാധിച്ചത് 47,000-ൽ അധികം പേർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചതോടെ അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 2,788,000 പിന്നിട്ടു ബ്രസീലിൽ 45,000-ത്തോളം പേർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു 24 മണിക്കൂറിനിടെ 4,718 പേർ കൂടി മരിച്ചതോടെ ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 518,000-ത്തിലേക്ക് അടുത്തു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്